ബസ് ഉടമകൾ ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയാണ്. അടുത്ത മാസം 7 മുതൽ അവർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് തീരുമാനമെന്ന് നോക്കാം. അക്കാര്യത്തിൽ കുറച്ച് സമയം വേണമെന്നായിരുന്നു ഞങ്ങളോട് മന്ത്രി പറഞ്ഞത്. അതിനുശേഷം ഗവൺമെന്റ് 3 മാസം കഴിഞ്ഞ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ നിയോഗിച്ചു. പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ രവിരാമൻ സാർ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി നിയോഗിച്ചു. അദ്ദേഹം 6 മാസം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് സർക്കാർ അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം. നിർഭാഗ്യവശാൽ 8 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 4 മാസമാണ് ഞങ്ങളൊരു ചർച്ചയ്ക്ക് പോലും വിളിച്ചത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ യാത്രക്കാരിൽ ഏതാണ്ട് 70% വരുമ്പോൾ വിദ്യാർത്ഥികളാണ്. സാധാരണ യാത്രക്കാരൊക്കെ ഇപ്പോൾ 2-വീലറുകളായിട്ടും കാറുകളൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. കുറച്ച് സ്ത്രീ യാത്രക്കാർ ഞങ്ങളുടെ ബസ്സുകളുണ്ടായിരുന്നു. അവർ പോലും ഇപ്പോൾ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളൊക്കെ വന്നതോടുകൂടി സ്കൂട്ടറൊക്കെ വന്നതോടുകൂടി അവരും അത്തരം യാത്രാ മാധ്യമങ്ങൾ കണ്ടെത്തിക്കിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിപ്പോൾ സാധാരണയായിട്ട് വിദ്യാർത്ഥികൾ മാത്രമാണ്. ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് 2 രൂപ ഡീസലിന് വില വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വകാര്യ ബസ്സുകൾ ചെലവ് പ്രവർത്തന ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അവകാശപ്പെട്ട വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും 1 രൂപയ്ക്കാണ് വിദ്യാർത്ഥികളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. 97 വിദ്യാർത്ഥികൾ കയറ്റിയാലാണ് ഞങ്ങൾക്ക് 1 ദിവസത്തെ 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം കിട്ടുക. ഈ വിദ്യാർത്ഥികൾ ഈ അവിടുത്തെ ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെയുള്ള ശൗചാലയങ്ങളിൽ പോയാൽ പോലും 5 രൂപ കൊടുത്തിട്ടാണ് അവർ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ. ബസ്സിൽ കയറിയാൽ മാത്രം 1 രൂപയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ നിലപാട് മാറ്റണം. അത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പലതവണ ആവശ്യപ്പെട്ടാണ്. ഈ നില തുടർന്നാൽ വെറും വിദ്യാർത്ഥികളെ മാത്രം കയറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി തുടർന്നാൽ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് അടിയന്തരമായി വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങൾ മന്ത്രിയോട് ഒന്ന് പറഞ്ഞുള്ളൂ. ഞങ്ങളിപ്പോൾ സമരത്തിന് ഈ വരുന്ന ജൂൺ 7 മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിഷയം ഞങ്ങൾ മന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ 140-ലധികം കിലോമീറ്റർ ദൂരം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ സർക്കാർ നിർത്തലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിവിടെ ഏതാണ്ട് 300 ബസ്സുകൾ 140 കിലോമീറ്ററിലധികം ഓടുന്ന പുതിയ 50-60 ലക്ഷം വില വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകിയില്ല എന്ന് പറയുമ്പോൾ ഈ ബസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ 140 കിലോമീറ്റർ താഴെ വരുന്ന ബസ്സുകൾക്കൊക്കെ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് ഓടുന്ന പല ബസ്സുകളും അത് ഓർഡിനറി ആയിട്ട് സർവീസ് നടത്തണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഇന്നലെ 19-5 എറണാകുളം വൈപ്പിൻ റൂട്ട് ഇപ്പോൾ ദേശവൽക്കരിച്ചുകൊണ്ട് ഇനി പുതിയ ബസ്സുകളുടെ പെർമിറ്റ് അവിടെ പുതുക്കി കൊടുക്കില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ പുതിയ ഗവൺമെൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ. അങ്ങനെ സ്വകാര്യ ബസ്സുകളെ പാടെ ഈ സംസ്ഥാനത്ത് ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികളുമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രക്കാരായ ജനങ്ങളെ പോലും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന അനിശ്ചിതകാല ബസ് സമരവുമായി ബസ് ഉടമകൾ മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് 5 രൂപയാക്കണം, അതുപോലെ ഇളവിന് പ്രായപരിധി നിശ്ചയിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബസ് ഉടമകൾ ഈ സമരത്തിലേക്ക് പോകുന്നത്. ഗതാഗത മന്ത്രിയുമായി അവർ ചർച്ച നടത്തി അതിനുശേഷം സംസാരിക്കുകയായിരുന്നു.